ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ അമെൻറ്റിങ് ആക്റ്റിനെ കുറിച്ചാണ് ഇതിനെ ഡിക്ലറേറ്ററി ആക്ട് എന്നും ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് എന്നും അറിയപ്പെടുന്നു ഇത് പ്രധാനമായും കൊണ്ടുവന്നത് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിലെ പോരായ്മകളെയും പാളിച്ചകളെയും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഈ ആക്ടിൻ്റെ കടന്നുവരവിലേക്ക് വഴിതെളിയിച്ച സംഭവങ്ങൾ അല്ലെങ്കിൽ റീസൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കൽക്കട്ടയിൽ സ്ഥാപിതമായ സുപ്രീം കോർട്ടും ഗവർണർ ജനറൽ ഇൻ കൗൺസിലും തമ്മിലുള്ള കലഹം രണ്ടാമതായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടേഴ്സ് തന്നെ സുപ്രീം കോർട്ടിനെതിരെ പരാതി ഉന്നയിച്ചു എല്ലാറ്റിനുമുപരിയായി ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വാരൻ ഹാസ്റ്റിങ്സിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് പ്രധാനമായിട്ടും അന്നത്തെ ദിവാൻ ആയിരുന്ന മഹാരാജ നന്ദകുമാറിനെ തൂക്കിലേറ്റിയത് മഹാരാജ നന്ദകുമാർ വാരൻ ഹാസ്റ്റിങ്സിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ഇതിൽ കുപിതനായ ഹാസ്റ്റിങ്സ് ഇദ്ദേഹത്തെ മറ്റൊരു കേസിൽപ്പെടുത്തി തൻ്റെ സ്നേഹിതനായ സർ ഇലിജ ഇംബയുടെ സഹായത്തോടെ നന്ദകുമാറിനെ ട്രയൽ ചെയ്ത് ഹാങ് ചെയ്തു ഈ സംഭവം നന്ദകുമാറിൻ്റെ അനുയായികളെ രോഷാകുലരാക്കി നന്ദകുമാറിൻ്റെ ഈ ശിക്ഷയെ ജുഡീഷ്യൽ മേർഡർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് അമെൻഡിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വണ്ണിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് കാണാം ഒന്നാമതായി ഗവർണർ ജനറലിനും അദ്ദേഹത്തിൻ്റെ കൗൺസിലിനും അതോടൊപ്പം തന്നെ കമ്പനിയുടെ സെർവൻസിനും അവരുടെ അസൈൻഡ് ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിൽ സുപ്രീം കോർട്ടിന് ഇടപെടാൻ സാധിക്കുകയില്ല റവന്യൂ കളക്ഷൻ മാറ്റേഴ്സ് സുപ്രീം കോടതിയുടെ ജൂറിസ്റ്റിക്ഷന് പുറത്തായി അതായത് പരിധിക്ക് പുറത്തായി അതുപോലെ തന്നെ കൽക്കട്ടയിൽ താമസിക്കുന്ന എല്ലാവരും സുപ്രീം കോർട്ടിൻ്റെ നിയമവലയത്തിനുള്ളിൽ വരും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു നിയമം മുസ്ലീങ്ങൾക്കെതിരെ മുഹമ്മദൻ ലോ അനുസരിച്ച് മാത്രമേ നടപടികൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രൊവിഷണൽ കോടതികളുടെ വിധികൾക്കെതിരെയുള്ള അപ്പീലുകൾ ഗവർണർ ജനറലും അദ്ദേഹത്തിൻ്റെ കൗൺസിലുമാണ് കേൾക്കുന്നത് അല്ലാതെ സുപ്രീം കോടതി അല്ല സോ അവസാനമായി പ്രൊവിഷണൽ കോർട്ടിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള പവറും ഗവർണർ ജനറലും അദ്ദേഹത്തിൻ്റെ കൗൺസിലിനും ലഭിച്ചു സോ ഈ അമെൻഡിങ് ആക്ട് സെവൻറ്റീൻ എയ്റ്റി വണ്ണിൽ നടന്നത് എന്താണെന്ന് നമ്മളൊരു വൺ ലൈൻ ആയിട്ട് നോക്കുവാണെങ്കിൽ സുപ്രീം കോടതിയുടെ ശക്തിയും അധികാരവും വെട്ടിക്കുറച്ചു അതായത് അവരുടെ ജൂറി എല്ലാം ബംഗാളിൽ മാത്രമായിട്ട് ഒതുങ്ങി